ഇത്തരം ആളുകളെ സംരക്ഷിച്ച് സംരക്ഷിച്ച് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് അരാജകത്വം ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമായി എസ് എഫ് ഐ മാറിയിരിക്കുകയാണ്. എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം നടത്തി പത്രക്കാരെ വിമർശിക്കുകയാണ്. നിങ്ങളാണ് ഈ വ്യാജ വാർത്തകൾ കൊടുക്കുന്നതെന്ന് പറയുകയാണ്. ആരാണ് ഇവിടെ വ്യാജ വാർത്ത കൊടുത്തത്? ആരാണ് ഈ കുട്ടിയെ കായംകുളം എം എസ് എം കോളേജിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്ത ഉന്നതനായ നേതാവ് ആരാണ്? അത് പുറത്തു വരേണ്ടത് ഏറ്റവും ആവശ്യമായ കാര്യമാണ്. മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ പറയുന്നു ഉന്നതനായ ഒരു സി പി എം നേതാവിൻ്റെ ശുപാർശ പ്രകാരമാണ് ഈ കുട്ടിക്ക് അഡ്മിഷൻ കൊടുത്തത്. അത് പുറത്തു വരണം. അപ്പൊ കേരള യൂണിവേഴ്സിറ്റിയുടെ വി സി സത്യം പറയുന്നു, കലിംഗ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ സത്യം പറയുന്നു. ഈ വസ്തുതകളെല്ലാം പരിശോധിക്കുമ്പോൾ ഈ സംഘടനയ്ക്ക് ഇനി കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള ധാർമ്മികമായ അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എസ് എഫ് ഐ പിരിച്ചുവിടണമെന്ന് ഞാൻ പറയുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി പറഞ്ഞു എസ് എഫ് ഐക്കെതിരെ ആരോപണം ഉയരുന്നു. എസ് എഫ് ഐ ഇങ്ങനെയുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിക്കുകയും വ്യാജ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഐ നേതാവായിരുന്ന വിദ്യാ വിജയൻ 13 ദിവസമായി എസ് എഫ് ഐ നേതാവായ വിദ്യാ വിജയനെ പോലീസ് പിടിക്കുന്നില്ല. എവിടെ പോയി പോലീസ്? എന്തുകൊണ്ട് പിടിക്കുന്നില്ല? എന്ത് അന്വേഷണമാണ് നടക്കുന്നത്? ഈ നാട്ടിൽ പോലീസിനെയും ഭരണ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് വ്യാജന്മാർ വിലസുകയാണ്. ഒരു മര്യാദയില്ലാത്ത നിലയിലാണ് സർവകലാശാലകളിൽ ഈ അക്രമം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സർവകലാശാലയെ വി സിമാർ വേണ്ട, അതുകൊണ്ടാണല്ലോ വി സിമാരെ നിയമിക്കാത്തത്. പകുതിയോളം യൂണിവേഴ്സിറ്റികളിൽ വി സിമാരില്ല, കോളേജുകളിൽ പ്രിൻസിപ്പലന്മാരില്ല, ഗവൺമെൻറ് കോളേജുകളിൽ. അവിടെ എന്താണ് നടക്കുന്നതെന്ന് ആർക്കും അറിയില്ല. കുട്ടികൾ പുറത്തു നിന്ന് പരീക്ഷ എഴുതി അകത്ത് പേപ്പർ കൊണ്ട് കൊടുത്തിട്ട് ആളുകളെ വിജയിപ്പിക്കുന്നു. ഗുരുതരമായ ആരോപണങ്ങളാണ് ഓരോ സർവകലാശാലകളെപ്പറ്റിയും യൂണിവേഴ്സിറ്റി കോളേജുകളെപ്പറ്റിയും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത നിലയിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ തേർവാഴ്ച നടക്കുകയാണ് സംസ്ഥാനത്തെ കോളേജുകളിൽ. ഇത് ചോദ്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകന്മാരുടെ പേരിൽ കേസെടുക്കുക, അവരെ അപമാനിക്കുക, ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, എസ് എഫ് ഐ എന്ന സംഘടന സാമൂഹ്യ വിരുദ്ധന്മാരുടെ താവളമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് പിരിച്ചുവിടുകയാണ് വേണ്ടത്. ഇതിനെ ഒരു നിമിഷം പോലും ഇത് പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുകയാണ് വേണ്ടത്. ഇതിനെയും ന്യായീകരിക്കാൻ ഇപ്പോൾ ഒരുപക്ഷെ ഗോവിന്ദൻ മാസ്റ്റർ വരുമായിരിക്കും. ഗോവിന്ദൻ മാസ്റ്റർക്ക് എന്നാണ് ഈ ആഭ്യന്തരമന്ത്രി പദം ലഭിച്ചതെന്ന് എനിക്കറിയില്ല. മുഖ്യമന്ത്രി വിദേശത്ത് പോയപ്പോൾ എം ഇ ഗോവിന്ദൻ മാസ്റ്റർക്ക് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല കൊടുത്തിട്ടാണോ പോയത്? അദ്ദേഹം വളരെ മോശമായ പരാമർശമാണ് കെ പി സി സി പ്രസിഡന്റിനെ പോലൊരു ഉന്നതനായ വ്യക്തിയെപ്പറ്റി നടത്തിയത്. ശിക്ഷിക്കപ്പെട്ട ഒരു കേസിൽ ക്രൈംബ്രാഞ്ച് പോലും പറയുന്നു കെ സുധാകരനെ പറ്റിയൊരു പരാമർശമില്ല എന്ന്. ഗോവിന്ദൻ മാസ്റ്റർക്ക് എവിടെ നിന്നാണ് ഈ പരാമർശം ലഭിച്ചത്? അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പിൻ്റെ പണി ഏൽപ്പിച്ചിട്ടാണോ പിണറായി വിജയൻ വിദേശത്ത് പോയത്? നാണം കെട്ട ഒരു സി പി എം സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ അധപ്പതിച്ചിരിക്കുകയാണ്. ഒരു കെ പി സി സി പ്രസിഡന്റിനെ പോലൊരു വ്യക്തിയെ അധിക്ഷേപിക്കാനും ആക്ഷേപിക്കാനും മുന്നോട്ട് വന്നതിന് ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഗോവിന്ദൻ മാന്യതയുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ച് തിരുത്തിയ സാഹചര്യത്തിൽ സി എം ഇ ഗോവിന്ദൻ അത് പിൻവലിച്ച് ജനങ്ങളോട് മാപ്പ് പറയണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ എനിക്ക് തോന്നുന്നു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ഒരു കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിദ്യാ വിജയനെ ഇതുവരെ പിടിച്ചില്ലോ. അവർ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടാണ് അവർ ഇപ്പം കോളേജുകൾ നിയമനം നേടിയത്. രണ്ട് കോളേജുകൾ താൽക്കാലിക ലെക്ചറായി. ഇങ്ങനെ വ്യാജന്മാരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് അവരെ ന്യായീകരിക്കുകയാണ്. എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഞാനിതെല്ലാം പരിശോധിച്ചു, ഒരു തെറ്റുമില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം രേഖകൾ കാണിക്കണ്ടേ? ഒരു രേഖ കാണിച്ചുകൊണ്ട് വേണ്ടേ ന്യായീകരിക്കാൻ? തെറ്റ് ചെയ്യുന്നവരെക്കാൾ തെറ്റിനെ ന്യായീകരിക്കുന്നവരാണ് കൂടുതൽ ശിക്ഷ അർഹിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ആരാ വ്യാജ വാർത്ത ഉണ്ടാക്കുന്നത്? ദേശാഭിമാനി വ്യാജ വാർത്ത ഉണ്ടാക്കുന്നു. ആ വ്യാജ വാർത്ത ഉണ്ടാക്കി
മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളെ അപമാനിക്കുന്നു. അതിനെ പാർട്ടി സെക്രട്ടറി പത്രസമ്മേളനത്തിൽ മീറ്റ് ദ പ്രസിൽ ന്യായീകരിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് സി പി എം തന്നെയാണ്. മുഖ്യമന്ത്രി അഴിമതിയുടെ ചെളിക്കുണ്ടിൽ കിടക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് മാന്യമായ പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളെ അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.